ക്ലാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്നിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, പിന്നെ ചട്നി ഉണ്ടല്ലോ, നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന പിന്നെ പല രീതിയിലുള്ള ചട്നി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കണം. പിന്നെ വന്നിട്ട് ഞാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തേങ്ങാ ചട്നിക്ക് എപ്പോഴും നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ വെളുത്ത തേങ്ങയാണ്, നല്ല വെളുത്ത കളറുള്ള തേങ്ങയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വഴട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വഴട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചട്നി വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ഈ ചട്നികൾ നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കഴിക്കാൻ പോകുമ്പോഴേ ഈ ദോശയുടെ കൂടെ ഇങ്ങനെ കളറ്, ഗ്രീൻ കളറ്, റെഡ് കളറ്, വൈറ്റ് കളർ, ഇങ്ങനെ 2-3 തരത്തിലുള്ള ചട്നീസൊക്കെ തരുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ചട്നികൾ കഴിക്കാൻ വേണ്ടിയും തന്നെ ദോശ കഴിക്കാൻ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലത്തെ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്യാരറ്റ് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കിട്ടട്ടെ. ഇനി ഇതിൽ നമുക്ക് 1 കരണ്ടി, ഇതുപോലത്തെ 1 കരണ്ടി ഞാൻ ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഉഴുന്നുപരിപ്പൊന്ന് നമുക്ക് ചുമക്കുന്ന രീതിയിലൊന്ന് വറക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോളം വറക്കാനേ. അപ്പോൾ ഉഴുന്ന് വറുത്ത് കഴിയുമ്പോഴേ നല്ലൊരു മണവും അതുപോലെ തന്നെ അതിൻ്റെ കളർ കണ്ടോ മാറിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് നമ്മൾ 1 കരണ്ടി അതേ സ്പൂൺ തന്നെ ഞാൻ കടലപ്പരിപ്പിട്ട് കൊടുക്കുന്നേ. ഇതും കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഈ പരിപ്പുകളൊന്നും കരിഞ്ഞു പോകാതെ നോക്കിക്കോണം കേട്ടോ. ഞാനൊരു 6 വറ്റൽമുളക് ഇതിലിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ക്യാരറ്റ് ചട്നി ആയതുകൊണ്ടേ ചെറിയൊരു മധുരം കാണുന്നത്. ഞാനിപ്പോൾ അതാ 6 മുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഈ കടലപ്പരിപ്പും കൂടെ ഒന്ന് ചുമന്നിട്ട് വരെ ഒന്ന് വറക്കാം. ചുമന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ക്യാരറ്റ് നല്ല രീതിയിൽ വഴണ്ടി കിട്ടണം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റെങ്കിലും വഴട്ടി എടുക്കണം. ഇതിൻ്റെ കൂടെ ശകലം പുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് നല്ല രീതിയിൽ നമ്മൾ വഴണ്ടി വെച്ചിട്ട് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഇതിന് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഒന്ന് ഓടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴണ്ടി കിട്ടും. നമ്മുടെ ക്യാരറ്റ് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അപ്പം ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ട് വയ്ക്കാം. ഇതിൽ ഇന്ന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കി ഇട്ടോണേ. അരച്ചിട്ട് ശകലം വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ക്യാരറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുകുറുത്ത് വയ്ക്കാം. അപ്പോൾ കടുകുറുക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിലൊന്ന് ചൂടാക്കി കിട്ടണം. അപ്പോൾ ഞാനിതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിട്ട് ഇതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നു. ചെറുതായിട്ട് തോന്നിട്ടണം. ഇപ്പൊ ഇതില് ശകലം കുറച്ച് ഉള്ളി കടുകുറുക്കാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ആയാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ കടുകുറുക്കുന്നത് കേട്ടോ. ഈ ചട്നിക്കെല്ലാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടം നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഞാനത് കട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ കട്ട് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ എരിവ് കൂടും. നമ്മളിപ്പോൾ 5-6 മുളക് കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുവറുത്തും കൂടെ
ഇത് ചേർത്ത് കൊടുക്കാനേ കണ്ടോ നമ്മുടെ കേര ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ദോശ ഇഡ്ഡലി അതുപോലെ തന്നെ റൈസിലും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചട്നി അടുത്തതായിട്ട് നമ്മൾ റെഡ് ചട്നി ഉണ്ടാക്കാൻ പോവാണ് അതിന് ഞാൻ നാല് വറ്റൽ മുളകും മൂന്ന് വറ്റൽ മുളകും കുറച്ച് പുളിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി ഇങ്ങനെ വഴറ്റിയിട്ട് വരുമ്പോൾ അത് റെഡി ആയിരിക്കും അപ്പോൾ ഞാൻ റെഡ് ചട്നി ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു ഓയിലൊന്ന് ചൂടാകട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നു ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂടെ രണ്ടരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കട്ടെ നമ്മുടെ സവാള വഴറ്റിട്ടുണ്ട് തണുത്ത ശേഷം മിക്സിയിലെ ജാറിലിട്ട് അരയ്ക്കാം പക്ഷേ ഈ എപ്പോഴും ഈ ചട്നിക്കൊക്കെ നമ്മൾ സവാള വഴറ്റുമ്പോഴേ കരിഞ്ഞു പോകരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗം നമുക്ക് വഴണ്ടി കിട്ടിയാലും മതി വേണ്ടോ ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ സവാള ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം പോകണം ഇത്രയേ ഉള്ളൂ സവാള വേണം പക്ഷേ കരിഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കുതിർക്കാനായിട്ട് മുളകും പുളിയും കൂടെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് പൊരികടല ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പൊരികടല ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തില്ലല്ലോ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്തോണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്നിക്ക് കടുവറുക്കുമ്പോഴേ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്തോണേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാ ചട്നിക്ക് ഇതുപോലെ കടുവറുക്കുമ്പോൾ നമുക്കത് ചേർക്കാം അപ്പോൾ നമ്മുടെ റെഡ് കളർ ചട്നി റെഡിയായി ഇനി നമ്മൾ കടുവറുത്തത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മല്ലിയില കൊണ്ട് ചമ്മന്തി അരയ്ക്കാം പിന്നെ വന്നിട്ട് ഒരു കൈപ്പൊടി ഒരു കൈ ഇങ്ങനെ ഒരു കയ്യിലെടുക്കുന്ന ഇത്ര അളവിന് മല്ലിയില വേണം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാട്ടെ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ സ്ട്രോങ് നിൽക്കുന്ന വരെ ഒന്ന് വറക്കണം അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ ഇല്ലെങ്കിൽ പരിപ്പുകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം അപ്പോൾ കണ്ടോ ഉള്ളിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു സവാള ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള അതിൽ കൊടുക്കുകയാണ് ഇതൊന്ന് വഴറ്റണം ഈ വഴറ്റുന്ന സമയമേ ഉള്ളൂ നമുക്ക് അത് കഴിഞ്ഞാൽ ഈ ചമ്മന്തി വളരെ എളുപ്പമാണ് കേട്ടോ ചമ്മന്തികളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവത്തുള്ളൂ അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴഞ്ഞെടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് പച്ചമുളക് കൊടുക്കുന്നു രണ്ടരി വെളുത്തുള്ളി ഒരു ചെറിയ രസം പുളി എന്നുവെച്ചാൽ പുളിയൊക്കെ നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുമ്പോൾ പുളി കുറച്ചല്ലേ വെക്കുള്ളൂ അത് കണക്കാക്കി വെച്ചോളാം കേട്ടോ പുളി തീരെ കുറച്ച് വെച്ചാൽ മതി കൂടിപ്പോകരുത് ആവശ്യത്തിന് വേണം പുളി ഉണ്ടെങ്കിൽ ടേസ്റ്റിൽ നിന്നാണ് അത് ഇങ്ങനെയൊക്കെ പുളി വേണം ഈ ചട്നിക്കൊക്കെ ഈ സവാള ഒന്ന് വേണ്ടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ രണ്ട് ടേബിൾ സ്പൂൺ മതി ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് കൂടുതൽ
അപ്പോൾ നമ്മൾ വറുത്തതൊക്കെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പോൾ നോക്കി ടേസ്റ്റ് നോക്കി നമുക്ക് ചേർത്തോളാം കേട്ടോ ശകലം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നേ നിങ്ങൾക്ക് എത്ര പിന്നെ ലൂസായിട്ടാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്തോണ്ടാ മതി അപ്പോൾ ഞാനിപ്പോൾ അത് അരച്ചിട്ട് വരും അപ്പോൾ നമ്മുടെ കൊത്തമല്ലി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ കടുക് വറുത്തിട്ടേക്കാം കണ്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ എരിവും പുളിയും ആ കൊത്തമല്ലി ഇലയുടെ നല്ല മണവും ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പർ ചട്നിയാണേ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം അതിന് ഞാൻ രണ്ട് ടൊമാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ടൊമാറ്റോയുടെ തൊലി എടുത്ത് മാറ്റണം ഇങ്ങനെ തൊലി മാറ്റിയിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത് ശരിക്കും വെന്ത് പോയി അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നല്ലതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മേശ് ചെയ്യാൻ പറ്റും അപ്പോൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഓയിൽ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇത് ഒരു സവാള ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കുറച്ച് വറ്റുള്ളി ഇതൊക്കെ നമ്മളിങ്ങനെ വഴറ്റി ചെയ്യുമ്പോഴേ പെട്ടെന്ന് കേടാകത്തില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടും മൂന്നും ദിവസം ഈ ചട്നികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ കൊല്ലാൻ വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഒന്ന് ഈ സ്പൂൺ വെച്ചൊന്ന് നല്ല രീതിയിൽ ഉടച്ച് കൊടുക്കണേ ഞാനൊരു നാല് സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കുന്നേ ഇപ്പം രണ്ട് മിനിറ്റ് ഒന്ന് വാറ്റി കൊടുക്കാം എന്താ തേങ്ങയുടെ ആ പച്ച ഇത് മാറാൻ വേണ്ടിയിട്ടേ ഇപ്പം രണ്ട് മിനിറ്റ് വാറ്റിയെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് വഴറ്റി കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫിയാണ് തണുത്ത ശേഷം നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ വഴറ്റിയതൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്തോളാം ആദ്യമേ തന്നെ കൂടുതലിടരുത് ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം പക്ഷെ നിങ്ങൾക്ക് എത്രയാണോ ലൂസായിട്ട് തീരെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം ഇല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് കേട്ടോ ഈ ചട്നീസൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് നമ്മളിപ്പോൾ കുറച്ച് കട്ടിയായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാം പിന്നെ കുറച്ചുകൂടെ തീരെ വെള്ളം പോലെ ആക്കിയ ഈ ചട്നി ഒന്നും കൊള്ളൂല കേട്ടോ ഒരുപാട് അങ്ങനെ വെള്ളം ആക്കരുത് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം അതിന് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ശകലം പുളി ശകലം പുളി എന്ന് പറയുന്നത് സാധാരണ ചമ്മന്തിക്ക് വെക്കുന്ന പുളി അറിയാലോ ഈ പുളി വെക്കുമ്പോഴേ പെട്ടെന്ന് ചമ്മന്തി കേടാവത്തില്ല പുളിയില്ലാത്ത ഏത് കാര്യം അങ്ങനെയാണല്ലോ പെട്ടെന്ന് കേടായി പോകുമല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊരികടലയും കൂടെ ചേർക്കാം ഇപ്പോൾ പൊരികടല ചേർക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാഷ്നട്ട് ചേർക്കാം കേട്ടോ കാഷ്നട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാഷ്നട്ടും പൊരികടലയും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ടും ചേർക്കാം അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചേർക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം
എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ചട്നി ഇതാ ഈ രീതിക്കാണ്, നമ്മുടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ, ആ രീതിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് കടുവത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി റെഡിയായി. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് നമുക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടാട്ടെ. ഇപ്പം ഇതിന് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ടിട്ടിട്ടെ. ഇപ്പം സവാള കുറച്ച് വഴണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇതും കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നാല് സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. ഈ തേങ്ങാ ചമ്മന്തിക്ക് നിങ്ങൾ എപ്പോഴും നല്ല വെളുത്ത തേങ്ങ തന്നെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചമ്മന്തിയുടെ കളർ മാറിപ്പോവും. അത് എപ്പോഴും ഓർക്കുക, തേങ്ങാ ചമ്മന്തി നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും വെളുത്ത കളറിലുള്ള തേങ്ങ എടുക്കാം. ഇതൊന്ന് വേണ്ടി ഇട്ടെ. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. കുറച്ചുകൂടെ വേണ്ടി കിട്ടണം. ആകെ രണ്ട് മിനിറ്റ് തേങ്ങ ഇട്ട ശേഷം ഒന്ന് ചൂടാക്കിയാൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് വഴറ്റിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ പച്ചമുളകിന് പകരം വറ്റൽമുളക് ഇടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ചുവന്ന കളർ കിട്ടും. ഇപ്പോൾ ചുവന്ന കളർ കിട്ടത്തില്ല, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടോളാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചേരം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. ഇപ്പം കണ്ടോ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ആ പച്ചമുളക് വെച്ചുകൊണ്ട് ഈ നടാം. നിങ്ങൾ ചുവന്ന മുളകൊക്കെ ആണെങ്കിൽ ചുവന്ന നിറത്തിലായിരിക്കും. അപ്പോൾ അതിന് കടുവറുത്തിട്ടേക്കും. ഇത്രയേ ഉള്ളൂ, എല്ലാം ഈസി ആയിട്ടുള്ള ചമ്മന്തികളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ അതിനടുത്തുള്ള ഒരു ബെല്ല് ഐക്കോണും കൂടെ പ്രസ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആളെന്നുള്ള ഒരു ഓപ്ഷൻ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ സബ്സ്ക്രൈബ് മാത്രം ചെയ്യും, ആ ബെല്ല് ഐക്കോൺ പ്രസ് ചെയ്യത്തില്ല, അഥവാ പ്രസ് ചെയ്യാലും അതിലുള്ള ആളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് എപ്പോഴും ഇങ്ങനെ റെഗുലറായിട്ട് കിട്ടത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഈ വീടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴായിട്ടത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഒരു കോമ്പിനേഷനാണ്. എന്തെന്ന് വെച്ചാൽ ഇഡ്ഡലി, ദോശ, അപ്പം, അതുപോലെ ചോറിന്, കഞ്ഞിക്ക് എല്ലാത്തിനും പറ്റിയ നല്ല ചമ്മന്തികളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.